കേരളത്തിന്റെ അരിക്കൊമ്പൻ ദൗത്യം പാളിപ്പോയോ? എന്തുകൊണ്ടാണ് അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയത്? അരിക്കൊമ്പൻ ഇന്ന് രാത്രി എങ്ങോട്ടാണ് നീങ്ക? ജനവാസ മേഖലയിലേക്ക് നീങ്ങിയാൽ മയക്കുവെടി വെക്കുമെന്ന കാര്യം ഉറപ്പാണ്. എപ്പിടിയാവത് പിടിക്കണുങ്കിற முயற்சியில தான் நம்ம இருக்கோம். அச்சுறுத்தாம அதை பிடிச்சு கொண்டு போய் அடர்ந்த வனக்காட்டுல திரும்ப எந்த பகுதிக்கும் செல்லாத வகையில ஒரு சூழ்நிலை உருவாக்கி கொடுக்கணும்னு சொல்லி முயற்சி பண்றாங்க. அந்த முயற்சி தான் இப்ப நடந்துட்டு இருக்கு. അരിക്കൊമ്പൻ ഇന്ന് രാത്രി മേഘമലയിലേക്ക് കയറുമോ അതോ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങി വരുമോ എന്ന് ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് തമിഴ്നാട് വനംവകുപ്പ്. ആന റിസർവ് വനത്തിന് പുറത്തിറങ്ങിയാൽ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ട് ആനയെ ഷൺമുഖ നദീഡാം പരിസരത്ത് തമിഴ്നാട് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. 3 മണിക്കൂറിലേറെ ആന അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. ഈ സമയം മയക്കുവെടി വയ്ക്കാൻ സർവ്വസന്നാഹവുമായി തമിഴ്നാട് വനംവകുപ്പ് ഡാം പരിസരത്ത് എത്തിയിരുന്നു. മയക്കുവെടി വിദഗ്ധർ, 3 JCB, ക്രെയിൻ എന്നിവ അടക്കം സർവ്വസന്നാഹവും ഒരുക്കി പുറത്ത് കാത്തുനിന്നു. പക്ഷേ അരിക്കൊമ്പൻ ഡാമിന് പുറത്തേക്ക് വന്നില്ല. ഇരുട്ട് വീണതോടെ അരിക്കൊമ്പൻ വീണ്ടും കാട്ടിലേക്ക് മറഞ്ഞു. ഇതോടെ ദൗത്യത്തിനുള്ള ശ്രമം അവസാനിപ്പിച്ച് തമിഴ്നാട് ഉദ്യോഗസ്ഥർ കമ്പത്തേക്ക് മടങ്ങി. അരിക്കൊമ്പൻ്റെ ഓരോ നീക്കങ്ങളും ട്രാക്ക് ചെയ്ത് വനംവകുപ്പും പോലീസും റിസർവ് വനത്തിന് പുറത്തുണ്ട്. ഇന്ന് രാത്രി അരിക്കൊമ്പൻ മേഘമലയ്ക്കുള്ളിലേക്ക് കയറിയാൽ പ്രതിസന്ധി ഒഴിവാകും. അല്ലാത്ത പക്ഷം അരിസിക്കൊമ്പൻ ദൗത്യത്തിനായി തമിഴ്നാട് വനംവകുപ്പ് ഒരുങ്ങി തന്നെയിരിക്കും. മാതൃഭൂമി ന്യൂസ്, കമ്പം.